മഹാനരായ അബൂദറിനിൽ ഖിഫാരി തങ്ങളോട് അല്ലാഹുവിന്റെ റസൂൽ നാല് ഉപദേശം നൽകിയപ്പോ വഹിയ അഹബ്ബു ഇലയ്യ മിന ദുനിയാ വമാ ഫീഹാ എനിക്ക് ഭൗതിക ലോകത്തെ ഏറ്റവും കൂടുതൽ ഞാൻ മുൻപന്തിയിൽ കാണുന്നത് ആ നാല് ഉപദേശങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ അതിലുള്ളത് എന്താണ് ജദ്ദിദി സഫീനത ഫഇന്നൽ ബഹറ അമീഖ് വഖതിരി സാദ ഫഇന്ന സഫറ തവീൽ വഖലിൽ ഹമൂല ഫഇന്നൽ അഖബത കസീർ അവസാനം പറഞ്ഞത് വഖലി സുൽ അമല ഫഇന്നൻ നാഖിദ ബസീർ ഏത് പ്രവർത്തനവും ഇഖ്ലാസോട് കൂടിയാവണോ അങ്ങനെ ഇഖ്ലാസിന് വേണ്ടിയാകുമ്പോൾ അല്ലാഹുവിന്റെ പൊരുത്തത്തിനാകുമ്പോൾ അത് വലിയ സ്ഥാനമുള്ളതാവുകയാണ് നിങ്ങൾ നോക്കി ദീനിന്റെ മേഖലയിൽ പ്രവർത്തിച്ച ഇന്നലകളിലെ നേതാക്കന്മാർ മഹാനരായ അഹ്ലു ബൈത്തിൽപ്പെട്ട സൈനുൽ ആബിദീൻ അസ്ബീനു ഖൈരി ഇബാ كلهم هذا التقي النقي يطاهر الألم من معسر حبه دين وبغضهم كفر وقربهم من ومعتصم അഖില ബൈത്തിൽപ്പെട്ട മഹാനരാണ് സൈനുൽ ആബിദീൻ എന്നവർ. അവിടുന്ന് രണ്ട് കച്ചവടമുണ്ടായിരുന്നു, ഒരു ചെറിയ കച്ചവടവും ഒരു വലിയ കച്ചവടവും. ആ ചെറിയ കച്ചവടം കൊണ്ടാണ് കുടുംബം പുലർത്തിയിരുന്നത്. വലിയ കച്ചവടത്തിന്റെ വ്യാപാരത്തിന്റെ ബെനിഫിറ്റ് പാവപ്പെട്ടവരെ സംരക്ഷിക്കാൻ സ്വാന്തന മേഖലകളിൽ വിനിയോഗിക്കാനാണ് വിനിയോഗിച്ചിരുന്നത്. ആളുകൾ കൂട്ടത്തോടെ അവിടുത്തെ വീട്ടിലേക്ക് വരും, ഒരാളെയും കൈയൊഴിക്കാറില്ല, ഒരാളെയും വെറുതെ വിടാറില്ല. ആ നിലക്കുള്ള ബഹുമാനപ്പെട്ടവരുടെ പ്രവർത്തനം മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു ദിവസം അവിടുന്ന് ചിന്തിക്കുന്നത്, റബ്ബേ ഈ നാട്ടിലുള്ള ഒരുപാട് പാവപ്പെട്ടവർ എൻ്റെ അടുക്കൽ വരുന്നുണ്ട്, എന്നാൽ പല കാരണങ്ങളെ കൊണ്ട് ഇവിടെ എത്തപ്പെടാൻ കഴിയാത്തവരും നമ്മുടെ നാട്ടിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ. അവിടുന്ന് രാത്രി സമയത്ത് പോകുമ്പോഴാണ് ഒരു ചറ്റ കുടലിൽ ചിഞ്ചു കൈതങ്ങൾ വിശന്ന് കരയുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. അവരെ ഉറക്കാൻ വേണ്ടി അടുപ്പിൽ മണ്ണിന്റെ കലത്തിൽ വെള്ളവും ഒഴിച്ചുകൊണ്ട് വെറുതെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന ഉമ്മ കണ്ണീരൊഴുക്കിക്കൊണ്ട് റബ്ബിനോട് പറയുന്നു, റബ്ബേ ഈ മക്കളെ ഞാൻ എന്താണ് ചെയ്യുക, ഇവർക്ക് എങ്ങനെയാണ് ആഹാരം കൊടുക്കുക എന്ന നിലക്ക് റബ്ബിനോട് ആയിരക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടപ്പോ സൈനുൽ ആബിദീൻ തങ്ങൾ ആ വീട് മാർക്ക് ചെയ്യുകയാണ്. ഇങ്ങനെ മൂന്നാല് വീടുകൾ അവിടുന്ന് മാർക്ക് ചെയ്ത് വീട്ടിലേക്ക് വന്ന് കുറച്ച് പൊടിച്ച ഗോതമ്പ് ഒരു കിറ്റിലും പൊടിക്കാത്ത ഗോതമ്പ് മറു കിറ്റിലുമാക്കി രണ്ടും കൂടെ ഒന്നിച്ച് പാക്കറ്റ് ചെയ്ത് അങ്ങനെ നാല് പാക്കറ്റാക്കി ഇരു ചുമലുകളിലും ഓരോ ഓരോന്നും മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ രണ്ട് പാക്കറ്റുകളാക്കി നാല് പാക്കറ്റുമായി ഭാരം ചുമന്നുകൊണ്ട് കുറച്ച് ക്യാഷും ഉള്ളിൽ തിരികെ വെച്ച് ഫ്രം അന്വേഷിക്കേണ്ടതില്ല എന്നും പറഞ്ഞ് ബഹുമാനപ്പെട്ട സൈനുൽ ആബിദീൻ തങ്ങൾ ഈ നാല് വീടുകളുടെയും ഉമ്മറപ്പടിയിൽ വെച്ചപ്പോ ഈ സഹോദരി രാവിലെ ചിന്തിക്കുകയാണ്, എന്റെ പിഞ്ചു പൈതങ്ങൾ ക്ഷീണിച്ചുറങ്ങിയിരിക്കുന്നു, ഇനി രാവിലെ അവർക്ക് എന്തു കൊടുക്കും റബ്ബേ, വിശപ്പിനെങ്ങനെ പരിഹാരം കാണും റബ്ബേ എന്ന നിലക്ക് അവിടുന്ന് ചിന്തിച്ച് കതക് തുറക്കുമ്പോൾ ഒരു വലിയ കടലാസ് പെട്ടിയിൽ കാണുകയാണ്, ഒരു വലിയ പാക്കറ്റ് കാണുകയാണ്. ആ പാക്കറ്റിൽ പൊടിച്ച ഗോതമ്പും പൊടിക്കാത്ത ഗോതമ്പും കുറച്ച് നാണയങ്ങളുമാണ്. അൽഹംദുലില്ലാഹ് അല്ലാഹുവെ സ്തുതിച്ചുകൊണ്ട് ശുക്രിൽ വീണ ചരിത്രം. അങ്ങനെ ബഹുമാനപ്പെട്ടവര് 10-20 ദിവസത്തിനുള്ള ആഹാരം കൊടുക്കും, ഒരു 17-ാമത്തെയോ 18-ാമത്തെ ദിവസം വീണ്ടും ഇതുപോലെ പാക്കറ്റ് പ്രത്യക്ഷപ്പെടും. അല്ലലില്ലാതെ അലട്ടലില്ലാതെ അങ്ങനെയുള്ള കുടുംബങ്ങളുടെ എണ്ണം കൂടുകയും അവരങ്ങനെ കഴിയുകയും ചെയ്തു. ആരും ഫ്രം അന്വേഷിക്കാൻ പോവാറില്ല. അങ്ങനെ സൈനുൽ ആബിദീൻ തങ്ങൾ വഫാത്തായി ജനാസ കുളിപ്പിക്കുമ്പോ ആ വെളുത്ത ശരീരത്തിൽ രണ്ട് കറുത്ത പാടാണ്. ആ കറുത്ത പാടെന്തായിരുന്നു അന്വേഷിച്ചപ്പോൾ അവിടുത്തെ കുടുംബം പറഞ്ഞു, ജനങ്ങൾ വിശ്രമിക്കുന്ന സമയത്ത് നിശയുടെ നിശബ്ദതയിൽ ഇരുളിന്റെ ചുരുളിൽ തോളിലൂടെ കയർ രണ്ട് ഭാഗത്തേക്കും ആക്കി അവിടുന്ന് ഭാരമുള്ള ലഗേജുമായി ചുമന്നുകൊണ്ട് പാപപ്പെട്ടവർക്ക് വേണ്ടിയുള്ള സ്വന്തന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിന്റെ പേരിലായിരുന്നു ഈ അടയാളമെന്ന്. ഇതാണ് മുൻകടിഞ്ഞ ആളുകൾ പഠിപ്പിച്ചതെങ്കിൽ, ഇതാണ് മഹാരഥന്മാരായ മഹത്തുക്കൾ നമുക്ക് കാണിച്ചു തന്നതെങ്കിൽ, അവരെല്ലാവരും ചെയ്തത് ഇഖ്ലാസിന് വേണ്ടിയാണ്.